ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു നൈനോസ് കിച്ചൺ മാജിക്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പായസത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ബോളി. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ പുരൻ പോളി എന്ന് പറയും, നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആണെങ്കിൽ ബോളി എന്ന് പറയും. ബോളി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് മാവ് കുഴയ്ക്കാം. അതിന് ഒരു കപ്പ് ഗോതമ്പ് മാവ്, പിന്നെ ഒരു 3 കപ്പ് മൈദമാവ്. അപ്പോൾ 3 കപ്പ് മൈദമാവിന് 1 കപ്പ് ഗോതമ്പ് എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 25 ബോളിയോളം നമുക്ക് കിട്ടും. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം. 4 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി മാവൊന്ന് കുഴച്ചെടുക്കാം. ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനമായി കുറച്ച് നെയ്യ് പുരട്ടി 2 മണിക്കൂർ അടച്ചു വെക്കാം. അടുത്തത് കടലപ്പരിപ്പ് വേവിക്കണം. അപ്പോൾ അതിന് മുന്നേ 2 കപ്പ് കടലപ്പരിപ്പ് എടുത്ത് വെള്ളമൊഴിച്ച് 1/2 മണിക്കൂർ നമുക്ക് കുതിർത്തി വയ്ക്കാം. അതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അഞ്ച് വിസിൽ അടുപ്പിക്കേണ്ടി വരും കടലപ്പരിപ്പ് വാവാൻ. വെന്ത കടലപ്പരിപ്പിനെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അങ്ങനെ കടലപ്പരിപ്പ് അരച്ചെടുത്തു. അടുത്തത് ശർക്കരപ്പാനി ഉണ്ടാക്കണം. അപ്പൊ അതിനൊരു 4 വലിയ കഷ്ണം വെല്ലം എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. അടുത്തത് അരച്ച കടലപ്പരിപ്പും ശർക്കരപ്പാനിയും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പൊ അതിനൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ആദ്യം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, അതിൻ്റെ മേലെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടെ ചേർക്കണം. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിന്റെ മേലെ നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ഒന്ന് അരച്ചിട്ട് വേണം ഒഴിക്കാൻ. നന്നായി ഇളക്കി കൊടുക്കാം, എന്നാലേ ഒന്ന് കുറുകി വരുള്ളൂ. കുറുകി വരുന്നുണ്ട്, കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. വെല്ലവും കടലപ്പരിപ്പൊക്കെ കുറുകി പാത്രത്തിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങിയിട്ട് അപ്പൊ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഉരുളയാക്കാം. അടുത്തത് നമുക്ക് ഈ മാവില് കുറുക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും ശർക്കരയും കൂടെ ചേർത്ത് ചപ്പാത്തിക്ക് പരത്തും പോലെ പരത്തിയെടുക്കണം. ഒരു പ്ലേറ്റില് കുറച്ച് മൈദപ്പൊടി വെക്കണം, അതില് മുക്കിയിട്ട് വേണം ബോളി പരത്താൻ.
ആദ്യം മാവ് മാത്രം ചെറുതായി ഒന്ന് പരത്തി പിന്നെ അതിൽ കടലപ്പരിപ്പും ശർക്കരയും കൂടെ സ്റ്റഫ് ചെയ്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തി 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 അങ്ങനെ വലിപ്പമുള്ള ബോളിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാൻ വെച്ച് അതിൽ നമുക്ക് ബോളി ചുട്ടെടുക്കാം. ബോളി ഒന്ന് മറിച്ചിട്ടതിന് ശേഷം തിരി നെയ്യ് പുരട്ടിക്കൊടുക്കാം. രണ്ട് സൈഡും നെയ്യൊക്കെ പുരട്ടി ചൂടാകുമ്പോഴേക്കും ബോളി റെഡി. അങ്ങനെ ബോളി മുഴുവൻ ചുട്ടെടുത്തു. സത്യം പറയാലോ, നല്ലോണം സമയമാണ് ബോളി ഉണ്ടാക്കാൻ. ഇനി ബോളി കഴിക്കേണ്ട രീതി കൂടെ പറഞ്ഞു തരാം. ആദ്യം ഒരു ഇലയിട്ട് അതിന്റെ മേലെ ഒരു ബോളി വയ്ക്കുക, എന്നിട്ട് രണ്ട് കയ്യിൽ പായസം ബോളിയുടെ മേലെ ഒഴിക്കുക. ഒരു കഷ്ണം ബോളി എടുത്ത് ആ പായസത്തിലും കൂടെ മുക്കി കഴിച്ച അടിപൊളി ആയിരിക്കും. ഇരട്ടി മധുരം എന്ന് പറയില്ലേ, അതാണ് പായസവും ബോളിയും കൂടിയുള്ള കോമ്പിനേഷൻ. അപ്പോൾ ശരി, അടുത്തൊരു വിഭവവും ഒപ്പം രുചിയുടെ ഓർമ്മയുമായി വരുന്നവര് കാത്തിരിക്കണം.